ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. തമിഴ്നാട്, കേരളം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. അസമിലും പശ്ചിമബംഗാളിലും മൂന്നാംഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണത്തിനും സമാപനമാകും. കേരളം മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക്. കൊട്ടിക്കലാശമില്ലാതെ പ്രചാരണം ഇന്ന് വൈകിട്ട് 7 അവസാനിക്കും. ആരോഗ്യ പ്രവർത്തകർക്കും മുൻനിര പോരാളികൾക്കും കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിന് പുതിയ രജിസ്ട്രേഷൻ അനുവദിക്കില്ലെന്ന് കേന്ദ്രം. മഹാരാഷ്ട്രയിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു. കേരളത്തിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് 2541 പേർക്ക്. ലോകത്തിന് പ്രതീക്ഷയുടെ വെളിച്ചമേകി ഇന്ന് ഈസ്റ്റർ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും തിരുക്കർമ്മങ്ങളും. മിയാമി ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം ലോക ഒന്നാം നമ്പർ താരം ആഷ്ലെ ബാർട്ടിക്ക്. വാർത്തകൾ വിശദമായി. തമിഴ്നാട്, കേരളം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. അസം, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ മൂന്നാംഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണവും ഇന്നാണ് സമാപിക്കുക. ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ്. തമിഴ്നാട്ടിലെ 234 നിയമസഭാ സീറ്റുകൾക്കും കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങൾക്കും പുതുച്ചേരിയിലെ 30 നിയമസഭാ സീറ്റുകൾക്കുമായി ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അസമിലെ 40 നിയമസഭാ സീറ്റിലും പശ്ചിമബംഗാളിൽ 31 സീറ്റിലുമാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അസമിൽ 3 ഘട്ടമായും പശ്ചിമബംഗാളിൽ 8 ഘട്ടമായുമാണ് വോട്ടെടുപ്പ്. കേരളത്തിലെ മലപ്പുറം, തമിഴ്നാട്ടിലെ കന്യാകുമാരി എന്നീ ലോക്സഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കും. എല്ലാ സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ 2 May. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് രാത്രി 7 സമാപിക്കും. കോവിഡ് സാഹചര്യം പരിഗണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊട്ടിക്കലാശം വിലക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി അശ്വതി. മൂന്നാഴ്ച മാത്രമാണ് പ്രചാരണത്തിന് ലഭിച്ചതെങ്കിലും സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വാശിയേറെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലമാണ് ഇന്ന് വൈകിട്ട് അവസാനിക്കുന്നത്. സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനം മുൻനിർത്തിയായിരുന്നു LDF പ്രചാരണം. സർക്കാരിനെതിരെ ആരോപണങ്ങളാണ് UDFും BJPയും ഉയർത്തിക്കാട്ടിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണവും കൊട്ടിക്കലാശമില്ലാതെയാണ് അവസാനിക്കുന്നത്. 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ 126(1) വകുപ്പ് പ്രകാരം പരസ്യപ്രചാരണം വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതിന് 48 മണിക്കൂർ മുമ്പ് അവസാനിപ്പിക്കണം. ഇതനുസരിച്ച് ഇന്ന് രാത്രി 7 വരെ പ്രചാരണമാകാം. മാവോയിസ്റ്റ് സാന്നിധ്യം മേഖലകളിലെ 9 മണ്ഡലത്തിൽ വൈകിട്ട് 6 പ്രചാരണം നിർത്തണം. ഇതിനുശേഷം പൊതുയോഗം, പ്രകടനം, രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള കലാപരിപാടി എന്നിവ പാടില്ല. വോട്ടെടുപ്പ് അവസാനിക്കുന്നതുവരെ ഉച്ചഭാഷണിക്കും വിലക്കുണ്ട്. ബൈക്ക് റാലി പൂർണ്ണമായി നിരോധിച്ചു. വോട്ടർമാരെ സ്വാധീനിക്കുന്ന സൌജന്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും വിതരണം പാടില്ല. അതാത് നിയോജക മണ്ഡലങ്ങളിൽ വോട്ടർമാരല്ലാത്തവരുടെ സാന്നിധ്യം നിശബ്ദ പ്രചാരണ വേളയിൽ അനുവദിക്കില്ല. വിലക്കുകൾ ലംഘിക്കുന്നവർക്ക് 2 വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കും. ചൊവ്വാഴ്ച രാവിലെ 7 മുതൽ രാത്രി 7 വരെയാണ് വോട്ടെടുപ്പ്. 140 മണ്ഡലങ്ങളിലായി 957 സ്ഥാനാർത്ഥികളുണ്ട്. നക്സൽ ബാധിത മണ്ഡലങ്ങളിൽ വൈകിട്ട് 6 പോളിംഗ് അവസാനിക്കും. 2 വോട്ടെണ്ണൽ. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വോട്ടെടുപ്പിനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിനുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ. സംസ്ഥാനം മുഴുവൻ പ്രത്യേക സുരക്ഷാ മേഖലകളാക്കി തിരിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പോലീസിനെ വിന്യസിക്കാനാണ് തീരുമാനം. ഇന്നു മുതൽ പുതിയ സുരക്ഷാ സംവിധാനം നിലവിൽ വരും. 59,292 പോലീസ് ഉദ്യോഗസ്ഥരാണ് തെരഞ്ഞെടുപ്പിന് സുരക്ഷയൊരുക്കുന്നത്. കേന്ദ്ര സേനാ വിഭാഗങ്ങളിൽ നിന്നുള്ള 140 കമ്പനി സേനയും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളത്തിലുണ്ട്. ആദ്യമായാണ് ഇത്രയധികം സേനാ വിഭാഗങ്ങൾ തെരഞ്ഞെടുപ്പിന് വിന്യസിക്കപ്പെടുന്നത്. കള്ളവോട്ട് തടയാൻ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ അടച്ച് കേന്ദ്ര സേനയെ വിന്യസിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ. ഇടുക്കി ജില്ലയിലെ UDF സ്ഥാനാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് കമ്മീഷൻ നിലപാട് അറിയിച്ചത്. ഇരട്ട വോട്ടുകളുള്ള അരൂരിലെ 39 ബൂത്തുകളിൽ വീഡിയോഗ്രാഫി ഏർപ്പെടുത്തുന്നത് പരിഗണിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ചെക്ക് പോസ്റ്റുകൾ ഈ മാസം 5-6 തീയതികളിൽ അടച്ചിടാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെന്നും അതിർത്തികളിൽ കേന്ദ്രസേനയെ വിന്യസിക്കുന്നുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തുന്ന ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ ക്രമീകരണങ്ങളിൽ വീഴ്ച വരുത്തിയാൽ വകുപ്പുതല നടപടികളും ക്രിമിനൽ പ്രോസിക്യൂഷനും ഉണ്ടാകുമെന്ന് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ SH പഞ്ചാകേശൻ അറിയിച്ചു. കാഴ്ച പരിമിതരായ വോട്ടർമാർക്ക് ബ്രെയിൽ ഡമ്മി ബാലറ്റ് വായിക്കാനായി കൊടുക്കണം. വോട്ടിംഗ് യന്ത്രത്തിൽ ഡമ്മി ബാലറ്റിന്റെ പേരും ക്രമത്തിൽ നമ്പരും ബ്രെയിൽ ലിപിയിൽ ആലേഖനം ചെയ്തതിനാൽ കാഴ്ച പരിമിതർക്ക് സ്വന്തമായി വോട്ട് രേഖപ്പെടുത്താൻ അവസരം നൽകണമെന്നും സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ അറിയിച്ചു. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ധീരരായ രക്തസാക്ഷികളുടെ ത്യാഗം ഒരിക്കലും മറക്കില്ലെന്നും അവരുടെ കുടുംബങ്ങളെക്കുറിച്ചാണ് താൻ ഈ അവസരത്തിൽ ഓർക്കുന്നതെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ പറഞ്ഞു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു.
ഇന്നലെ ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ മാവോയിസ്റ്റുകളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 5 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. 24 സൈനികർക്ക് പരിക്കേറ്റു. ഒരു വനിത ഉൾപ്പെടെ 2 മാവോയിസ്റ്റുകളുടെ മൃതദേഹം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായും മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക. തെരഞ്ഞെടുപ്പ് വേളയിൽ കോവിഡ് ജാഗ്രത കൈവിടരുത്. ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. ആരോഗ്യ പ്രവർത്തകർക്കും മുൻനിര പോരാളികൾക്കും കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിനായി പുതിയ രജിസ്ട്രേഷൻ അനുവദിക്കില്ലെന്ന് കേന്ദ്രം അറിയിച്ചു. പ്രതിരോധ കുത്തിവയ്പ്പ് നിയമങ്ങൾ ലംഘിച്ച് ചിലർ അനധികൃതമായി രജിസ്റ്റർ ചെയ്യുന്നതായി സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിൽ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ പറഞ്ഞു. ഇതിനെ തുടർന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ പുതിയ രജിസ്ട്രേഷൻ അടിയന്തരമായി തടയാൻ തീരുമാനമായത്. 45 വയസ്സിന് മുകളിലുള്ളവരുടെ രജിസ്ട്രേഷൻ കോവിൻ പോർട്ടലിൽ നടന്നുവരികയാണ്. നിലവിൽ രജിസ്റ്റർ ചെയ്ത ആരോഗ്യ പ്രവർത്തകരുടെ കുത്തിവയ്പ്പ് എത്രയും വേഗം ഉറപ്പാക്കാൻ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. മഹാരാഷ്ട്രയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നു. ഇന്നലെ മാത്രം 50,000 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇത് ആദ്യമായാണ് പ്രതിദിന കോവിഡ് കണക്കിൽ ഇത്രയും വർധന ഉണ്ടാകുന്നത്. 277 മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 55,656. മുംബൈയിൽ മാത്രം 9,000 പേർക്ക് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ആകെ 400,000 പേർക്കാണ് നിലവിൽ കോവിഡ് ബാധിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഇന്നലെ 2,541 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 12 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 4,658. 1,660 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിലവിൽ 27,274 പേരാണ് ചികിത്സയിലുള്ളത്. 1,100,000 പേർ ഇതുവരെ സംസ്ഥാനത്ത് കോവിഡിൽ നിന്നും മുക്തി നേടി. കോവിഡ് മഹാമാരിയുണ്ടാക്കിയ ദുരിതത്തിലും പ്രതീക്ഷയുടെ വെളിച്ചമേകി ഇന്ന് ഈസ്റ്റർ. പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും വഴിയിലൂടെ വിശ്വാസ സമൂഹം യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുന്നു. സംസ്ഥാനത്തുടനീളമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും പൂജയും നടക്കുകയാണ്. പീഠാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം ലോകത്തിന് പ്രത്യാശയേകി യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ സന്തോഷത്തിലാണ് ലോകം ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ഇതോടെ വിശുദ്ധ വാരാചരണത്തിന് സമാപനമാകും. ബംഗ്ലാദേശിൽ നടക്കുന്ന ശാന്തർ ഒഗ്രോഷേനെ 2021 എന്ന ബഹുരാഷ്ട്ര സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കാൻ 30 അംഗ ഇന്ത്യൻ ആർമി സംഘം ധാക്കയിലെത്തി. ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ജന്മശതാബ്ദിയെയും ബംഗ്ലാദേശ് വിമോചനത്തിന്റെ സുവർണ ജൂബിലിയെയും ഓർമ്മപ്പെടുത്തി 9 ദിവസത്തെ സൈനികാഭ്യാസം നടക്കും. മ്യാൻമറിൽ ജനാധിപത്യ പ്രക്ഷോഭകർക്ക് നേരെ സുരക്ഷാസേന നടത്തിയ വെടിവയ്പ്പിൽ 5 കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മോനിവ പട്ടണത്തിലാണ് 4 കൊല്ലപ്പെട്ടത്. തെക്കൻ പട്ടണമായ താട്ടണിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. ബാഗോയിൽ പോലീസ് വെടിയുതിർക്കുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മ്യാൻമറിന്റെ രണ്ടാമത്തെ നഗരമായ മാൻഡാലെ, വടക്കൻ നഗരമായ പകാന്ത് എന്നിവിടങ്ങളിലും പ്രതിഷേധം നടന്നു. ഓങ്സാൻ സൂക്കിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ചതിലും സൈനിക ഭരണം തിരിച്ചുവരുന്നതിലും പ്രതിഷേധിച്ചാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത്. ബംഗ്ലാദേശിൽ നാളെ മുതൽ രാജ്യവ്യാപകമായി ലോക്ഡൌൺ ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസങ്ങളായി തുടരുന്ന കോവിഡ് രോഗവ്യാപനവും മരണവും കുത്തനെ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ലോക്ഡൌൺ പ്രഖ്യാപനം. ടെന്നീസിൽ ലോക 1 നമ്പർ താരം ആഷ്ലെ ബാർട്ടി മിയാമി ഓപ്പൺ കിരീടം നേടി. വനിതാ സിംഗിൾസ് ഫൈനലിൽ കനേഡിയൻ എതിരാളി ബിയങ്ക ആൻഡസ്കു പരിക്ക് കാരണം പിന്മാറി. 8 സീഡായ ആൻഡസ്കു 6-3, 4-0 എന്ന സ്കോറിന് പിന്നിൽ നിൽക്കവെയാണ് വലതു കണങ്കാലിന് പരിക്കേറ്റ് പിന്മാറിയത്. പുരുഷ സിംഗിൾസിൽ ഇറ്റാലിയൻ കൌമാരതാരം ജാനിക് സിന്നർ ഇന്ന് രാത്രി 26 സീഡ് ഹ്യൂബർട്ട് ഹർക്കാസിനെ നേരിടും. വനിതാ ഡബിൾസ് ഫൈനലും ഇന്ന് രാത്രിയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട്, കേരളം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. അസമിലും പശ്ചിമബംഗാളിലും 3-ഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണത്തിനും സമാപനമാകും. കേരളം മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക്. കൊട്ടിക്കലാശമില്ലാതെ പ്രചാരണം ഇന്ന് വൈകിട്ട് 7 അവസാനിക്കും. ആരോഗ്യ പ്രവർത്തകർക്കും മുൻനിര പോരാളികൾക്കും കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിന് പുതിയ രജിസ്ട്രേഷൻ അനുവദിക്കില്ലെന്ന് കേന്ദ്രം. മഹാരാഷ്ട്രയിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു. കേരളത്തിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് 2,541 പേർക്ക്. ലോകത്തിന് പ്രതീക്ഷയുടെ വെളിച്ചമേകി ഇന്ന് ഈസ്റ്റർ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും തിരുക്കർമ്മങ്ങളും. മിയാമി ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം ലോക 1 നമ്പർ താരം ആഷ്ലെ ബാർട്ടിക്ക്. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15.